വെൽക്കം ടു അവർണനിയം വ്ളോഗ്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മിഠായിയാണ്, കപ്പലണ്ടി മിഠായി. കപ്പലണ്ടി മിഠായി ഉണ്ടാക്കാൻ വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്, കപ്പലണ്ടി രണ്ടായി പിളർന്നത് ഒരു കപ്പ്, ഒരു കപ്പ് ചീകിയ ശർക്കര, ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചത്. അത് ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. നമ്മളിനി ഈ ശർക്കര ചീകിയതിനെ അരിയിച്ചിട്ട് ഒന്ന് അരിക്കും. അതിൻ്റെ അകത്തുള്ള അഴുക്ക് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് അരിക്കും. എന്നിട്ടാണ് പാവായിട്ട് കുറുക്കുന്നത്. ഇനി തയ്യാറാക്കുന്ന വിധത്തിലേക്ക് പോവാം. ഇപ്പം ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്, ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇപ്പം നല്ല ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കപ്പലണ്ടി ഇട്ട് വറുക്കുക. കപ്പലണ്ടി ഒരു ഇത് റോസ്റ്റഡ് കപ്പലണ്ടിയാണ്, അതുകൊണ്ട് തന്നെ ഒരു മിനിറ്റ് ഇട്ട് വറുക്കുന്നുള്ളൂ. കപ്പലണ്ടി ഞാനിപ്പോൾ ഇട്ടിരിക്കുകയാണ്. ഇനി ഇതിനെ ഒന്ന് ഒരു മിനിറ്റ് ഒന്നിട്ട് വറുത്തെടുക്കുക. കപ്പലണ്ടി വറുത്ത് മാറ്റിയതിന് ശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അത് ചൂടായിട്ട് കഴിയുമ്പം അതിലേക്ക് ശർക്കര പാനി ഒഴിക്കുക. ഞാനിതിപ്പോൾ ഇവിടെ ശർക്കര പാനി അരിച്ച് വെച്ചതാണ്. അരിച്ച ശർക്കര പാനി വേണം ഒഴിക്കാൻ. എന്നിട്ട് ഇതിനെ ഇനി കുറുക്കിയെടുക്കുക. അത് നന്നായിട്ട് ഇളക്കി ഒന്ന് തിളക്കിയോളം, നന്നായിട്ട് ഇളക്കണം. ഫ്ലെയിം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് വേണം ഇത് കുറുക്കിയെടുക്കാൻ. ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് കട്ടിയായി പോകും. അതുകൊണ്ട് ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് വേണം കുറുക്കിയെടുക്കാൻ. ശർക്കര പാവ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളിതിൻ്റെ ആ ഒരു പാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നൂൽപ്പരുവം കഴിഞ്ഞ് കുറച്ച് കുറഞ്ഞ് കുറച്ചും കൂടി പോകണം. അതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. അതായത് നമ്മൾ വെള്ളത്തിലിട്ട് നോക്കുമ്പോൾ ഒരു കല്ല് പോലെ ഉരുണ്ട് വരണം. ഇതിപ്പോൾ വെറും വെള്ളമായിട്ടാണ് ഇരിക്കുന്നത്, കട്ടിയൊന്നും ആയിട്ടില്ല, നൂൽപ്പരുവം പോലും ആയിട്ടില്ല. അതിന് കുറച്ച് നേരം കൂടിയിട്ട് കുറുക്കണം. കറക്റ്റ് സമയത്ത് തന്നെ ഇതിൻ്റെ അകത്ത് കപ്പലണ്ടിയും ഇലക്കയും ഒക്കെ ചേർക്കണം, ഇല്ലെങ്കിൽ കട്ടയാവും. അപ്പോൾ പാവ് ഏതാണ്ട് ആയെന്ന് തോന്നുന്നു. ഞാൻ ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കാം, ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു നോക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനൊരു കുറച്ച് വെള്ളത്തിൽ ഒഴിച്ചു വെക്കാം. ഇതൊക്കെ കണ്ടോ, ഉരുണ്ട് വരുന്നുണ്ട്. അതായത് ഇതായിട്ടുണ്ടെന്നർത്ഥം. കണ്ടോ, ഇതായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏലക്കയും കപ്പലണ്ടിയും കൂടെ ഇടാം. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ നെയ്യ് തടവി വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഇടുക. കുറച്ച് നേരം ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം. ഇതിപ്പം ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ നെയ്യ് തടവി വെച്ചിരിക്കുന്ന ആ വെജിറ്റബിൾ കട്ടറിലേക്ക് ഞാനിത് ഞാൻ വെജിറ്റബിൾ കട്ടറിലാണല്ലോ നെയ്യ് തടവി വെച്ചിരുന്നത്. അപ്പോൾ അതിലേക്ക് ഇതിനെ മാറ്റുകയാണ്. പെട്ടെന്ന് തന്നെ മാറ്റണം. നമ്മൾ ഇല്ലാന്നുണ്ടെങ്കിൽ അത് കട്ടയായി പോവും. ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ മാറ്റണം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് വെജിറ്റബിൾ കട്ടറിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ വെജിറ്റബിൾ കട്ടറിൽ കുറച്ച് നെയ്യ് തടവി വെച്ചിട്ടുണ്ട്. വെജിറ്റബിൾ കട്ടറിലും ചപ്പാത്തി പരത്തുന്ന കോലിലും ഞാൻ കുറച്ച് നെയ്യ് തടവി വെച്ചിട്ടുണ്ട്. അത് കപ്പലണ്ടി മിഠായിയുടെ ആ മിക്സിനെ ഇട്ട് നമുക്കൊന്ന് പരത്താൻ വേണ്ടിയിട്ടാണ്. ഇത് നേരത്തെ നെയ്യ് തേച്ച് വെക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ നമുക്ക് ആ ടൈമിൽ തേക്കാനുള്ള സമയം കിട്ടില്ല. കാരണം പെട്ടെന്ന് തന്നെ അത് കട്ടയായി പോവും. അതുകൊണ്ട് ആ സമയം നമുക്ക് ഇപ്പോഴേ ഇത് തേച്ച് വെച്ച് കഴിഞ്ഞാൽ എളുപ്പം ഉണ്ടാവും. അങ്ങനെ ഞാൻ ഇത് നന്നായിട്ട് തേച്ച് വെച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ നെയ്യ് തടവി വെച്ചേക്കുന്ന ആ പലകയിലേക്ക് ഈ മിക്സിനെ ചേർക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ ആ പലകയിൽ ഇട്ടു. ഇട്ടതിന് ശേഷം ഒരു തവി കൊണ്ട് ഇതിനെ ഒന്ന് പതുക്കുന്നുണ്ട്. അതൊന്ന് കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് നമ്മൾ ഇളക്കി ആ സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് പരത്തി വയ്ക്കുന്നുണ്ട്. ആ പരത്തി വെച്ചതിന് ശേഷം ഇതൊന്ന് ഒരു മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കും. വെയിറ്റ് ഒന്ന് തണുപ്പ് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും. പലകയെടുത്ത് പരത്തത്തുള്ളൂ. ഒന്ന് പലക കൊണ്ടൊന്ന് പരത്തിയെടുക്കുക. അധികം പ്രഷറൊന്നും കൊടുക്കണ്ട, ചെറുതായിട്ടൊന്ന് പരത്തിയെടുത്താൽ മതി. ഒരുപാട് പ്രഷർ കൊടുത്ത് ഇത് ഒട്ടിപ്പിടിക്കും. ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കുക. എല്ലായിടത്തും ഒന്ന് ഈക്വൽ കണ ആവാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് പരത്തിയെടുക്കുന്നത്. ഇത് നമ്മൾ പരത്തിക്കഴിഞ്ഞതിന് ശേഷം ഒരു ചട്ടുകം എടുത്തിട്ട് ആ ചട്ടുകത്തിൻ്റെ അറ്റത്തിച്ചിട്ട് നെയ്യ് വരട്ടിയതിന് ശേഷം ഇതിൻ്റെ സൈഡിൽ നിന്ന് ലെവൽ ചെയ്യുക. നെയ്യ് വരട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ അത് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ടാണ് നെയ്യ് വരട്ടിയിട്ട് അതിൻ്റെ സൈഡിൽ നിന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ കത്തിയാണ് എടുത്തിരിക്കുന്നത് ചട്ടുകത്തിന് പകരം.
കത്തി വെച്ചിട്ടായാലും മതി. സൈഡ് ഒന്ന് ഒതുക്കി ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഏത് സൈസിലാണോ വേണ്ടത് ആ സൈസിൽ കട്ട് ചെയ്തെടുക്കുക. അതിന് ഒന്ന് കത്തി കൊണ്ട് ജസ്റ്റ് വരഞ്ഞ് വെച്ചാൽ മതി. ഇതുപോലെ ഒന്ന് ഒരു ലൈൻസ് ഇട്ട് വെച്ചാൽ മതി. അതാകുമ്പോൾ നമുക്കിത് തണുത്ത് കഴിയുമ്പോൾ ഇതിനെ മുറിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. നമുക്ക് ഏത് എത്ര സൈസിൽ വേണോ ആ സൈസിനനുസരിച്ച് നമ്മൾ ഇത് മുറിച്ച് വെക്കുക. ഇതിൽ ഞാൻ നല്ല വരകളൊക്കെ ഇട്ട് വച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ തണുത്തതിന് ശേഷം മാത്രമേ ഇത് കഴിക്കാനായിട്ട് എടുക്കാവുള്ളൂ. ചൂടോടെ എടുത്തു തന്നെ ഇത് പൊട്ടിപ്പോയതിന് ഷേപ്പൊന്നും കാണില്ല. നമുക്ക് കടയിൽ നിന്ന് എടുക്കുമ്പോഴത്തെ ഷേപ്പൊക്കെ കിട്ടണമെങ്കിൽ ഇത് തണുത്തതിന് ശേഷം എടുക്കുക. ഒരമണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ നല്ല തണുത്ത് നല്ല സെറ്റായിട്ട് വരും. ഇപ്പോൾ കപ്പലിൻ്റെ മുട്ടായി തയ്യാറായിരിക്കുകയാണ്. ഞാനൊരു സെർവിങ് ബോളിലേക്ക് ഇത് മാറ്റിയതാണ്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണിത്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണിത്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി അതിൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ടിൽ ദെൻ ബൈ.